കാര്യങ്ങള്. അയ്യോ കൂടെ പോപ്പി തന്നെ എന്നൊക്കെ ഇത് അത് വേണ്ടായിരുന്നല്ലേ, അത് ആധാർ കാർഡാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഭിന. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. സോ കുറേ പേര് ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യും, വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ആക്ച്വലി പണ്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് നിന്നെയാണ്. പക്ഷെ അന്നേരം അമ്മ പറയാറുണ്ട്, അല്ല ഞാൻ അമ്മേനോട് പറയും, അമ്മ ഞാൻ ഇതിനകത്തൊന്നും ഇട്ട് പോക്കില്ലല്ലോ, പോകുന്നുണ്ടെങ്കിൽ എന്നിട്ട് എന്താ കുടയും വെള്ളം എടുത്തിട്ടാണ് പോവുക. അപ്പോൾ പിന്നെ എന്താ ഞാൻ ഇത്ര കാണിക്കണ്ടേ എന്നുള്ള രീതിയിൽ അമ്മേനോട് ചോദിക്കും. അന്നേരം അമ്മ പറയും, നീ മോയ്സ്ചറൈസറും ഇല്ലതൊക്കെ കുത്തി കയറ്റിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്ക് എന്നുള്ള രീതിയിൽ അമ്മ പറയും. എന്നാൽ ഞാൻ പറയും, ഏ അത് അത് വെറും ബോറ് പരിപാടിയാണ്, നമ്മൾ എടുക്കാത്ത സാധനമെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എടുക്കുന്ന സാധനങ്ങളും കൊണ്ട് മാത്രമാണ്. എനിക്ക് അനാവശ്യമായിട്ടൊന്നും ബാഗിൽ ക്യാരി ചെയ്യുന്നത് ഇഷ്ടമല്ല. അനാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കൂല എന്ന് തോന്നുന്ന സാധനങ്ങൾ ഞാൻ ഇടൂല. ബിക്കോസ് ഈ ബാഗ് ഓൾറെഡി വെയിറ്റ് ആയിരിക്കും. ബിക്കോസ് എൻ്റെ വാട്ടർ ബോട്ടിൽ എപ്പോഴും ഇതിനകത്തുണ്ടാവും. ആ വാട്ടർ ബോട്ടിലും വെച്ചിട്ട് ഞാൻ നടക്കുമ്പോൾ ഒന്നും കൂടെ വെയിറ്റ് കൂട്ടാനുള്ള ഒരു ചെറിയ സാധനം പോലും ഞാൻ ഇതിനകത്ത് കയറ്റൂല. അങ്ങനെയാണ് എൻ്റെ ബാഗിൻ്റെ കഥ. അപ്പോൾ വാട്സ് ഇൻ മൈ ബാഗ് നമുക്ക് കണ്ടു നോക്കാം. എൻ്റെ അമ്മ ഈ ചക്ക ബാഗ്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ബാഗ് തന്നെ വേണം. വലിയ ബാഗ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞ രണ്ട് സംഭവങ്ങളുണ്ട്, കുട വെള്ളം. ഈ രണ്ട് സാധനം ഇല്ലാണ്ട് ഞാൻ പുറത്ത് പോകില്ല. അപ്പോൾ അത് വെക്കണമെങ്കിൽ കുറച്ച് നല്ല ബാഗ് വേണ്ടേ, വലിയ ബാഗ്. അപ്പോൾ ഇതാ എൻ്റെ മുഖത്തിനെക്കാട്ടി വലുതാണ്. ഈ ബാഗ് കണ്ടിട്ട് എനിക്കൊരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഈ ബാഗ് എവിടെ നിന്ന് വാങ്ങി, ഓൺലൈനായിട്ടാണോ എന്ന് ചോദിച്ചിട്ട്. ഈ ബാഗ് അത്രയ്ക്ക് ഇഷ്ടമായിപ്പോയി, എൻ്റെ വ്ളോഗ്സൊക്കെ കണ്ടിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഈ ബാഗ് ഭയങ്കര നല്ല ബാഗാട്ടോ. ഇതിനകത്ത് ഞാൻ അത്രയും മാക്സിമം, ഞാൻ ട്രിപ്പിന് പോകുമ്പോൾ വരെ ഇതിനകത്ത് കുത്തി നിറച്ച് ഡ്രസ്സൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഈ ബാഗ് കുറച്ച് പൊട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ അല്ല ആക്ച്വലി കുറേ ആയി, പക്ഷേ ഇതെന്ത് കംപ്ലീറ്റ്ലി പൊട്ടാത്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ എന്തോ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ നല്ലോണം സാധനം നിറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ പേര് പോലും ഇല്ലാത്തൊരു ബാഗാണ്. ഒരു ബ്രാൻഡ് പറയാനില്ല, പേര് പറയാനില്ല. ഞാൻ ഷോപ്പിൽ കയറി പോയി, അവർ കാണിച്ചു, എനിക്കിത് ഇഷ്ടമായി. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബാഗും ഇങ്ങനെ ബ്ലും നടക്കും, ഇങ്ങനെ വലിയ ഇവിടെ മൊത്തം ഉണ്ടാവും. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് ഒതുങ്ങി കിടക്കുന്ന, ലൈക്ക് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒതുങ്ങി കിടക്കുന്ന മാത്രം ബാഗുകളാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബാഗ് എടുത്തത്. ഇറ്റ് വാസ് അറൌണ്ട് 400 rupees, അത്രേ ഉള്ളൂ വില. കുറഞ്ഞ സാധനം, ഭയങ്കര അഫോർഡബിൾ ആൻഡ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. അപ്പോൾ ഈ ബാഗിൻ്റെ ഡീറ്റെയിൽസ് വലുതായിട്ട് പറയാനില്ല, ഒന്നും പറയാനില്ല. രണ്ട് സ്ട്രിങ്സ് ആണ് ആൻഡ് രണ്ട് കള്ളികളുണ്ട്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് കള്ളികൾ, ബിക്കോസ് ഒന്നിൽ വെള്ളവും കുടയൊക്കെ വെക്കുമ്പോൾ അപ്പം വെള്ളം മറിഞ്ഞു കഴിഞ്ഞാലോന്ന് വെച്ചിട്ട് അപ്പുറത്തെ ഭാഗത്തെ പൈസ അങ്ങനത്തെ കാര്യമൊക്കെ വെക്കാം. ആ ആൻഡ് ഇപ്പം ഇത് കണ്ട, ഇതാ ഇതും പൊട്ടിപ്പൊളിയാനായി കിടക്കുകയാണ്. ഇതൊരു മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു സംഭവമാണ്, അത് തുറക്കുക. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ബാക്ക് എന്ന് തുടങ്ങാം കേട്ടോ. നമുക്ക് ഓക്കെ ബാക്ക് എന്ന് തുടങ്ങുമ്പോൾ ഫസ്റ്റ് കാണുന്നത് പേഴ്സ്, എൻ്റെ 9 purse. ഈ പേഴ്സിനകത്ത് പൈസ ഒന്നും വലുതായിട്ടൊന്നും ഉണ്ടാവില്ല, പൈസ എടുത്താൽ മാത്രമേ ഉണ്ടാവൂ. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക ഇതാ 20 rupees വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ATM cards ആണ് വരിക. പിന്നെ കുറേ റിസീപ്റ്റുകൾ, സാധനം വാങ്ങേണ്ട ലിസ്റ്റ്, സാധനം വാങ്ങിയ ലിസ്റ്റ്, പൈസ വിഡ്രോ ചെയ്ത ലിസ്റ്റ് എല്ലാം ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നതാണ്, സൂക്ഷിച്ചു വെക്കും. പിന്നെ ആൻറ്റാസിഡ്, ഇടയ്ക്കിടയ്ക്ക് എന്താണ് വയറുവേദന, ഗ്യാസ് മൂലം വന്നു കഴിഞ്ഞാൽ, ഗ്യാസ് മൂലം വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ട സാധനം, അത് ഞാൻ വയ്ക്കാറുണ്ട്. ഞാൻ മുന്നേ ഈനോ ആണ് വയ്ക്കാറ്, ഇപ്പം ആൻറ്റാസിഡ് ആണ് കാണുന്നത്. ഇത് ഞാൻ മൈസൂരിൽ നിന്ന് വാങ്ങിയത്, അന്നേരം എനിക്ക് എന്തൊക്കെയോ വയറുവേദന വന്നിട്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ ഇതെന്ത് കാർഡാണ്, ഇത് ഇൻകം ടാക്സിൻ്റെ പാൻ കാർഡല്ലേ, ആ പാൻ കാർഡും ഇത് അത് വേണ്ടായിരുന്നല്ലേ, അത് ആധാർ കാർഡാണ്. ഇത് കുറച്ചൊരു രാജസ്ഥാനി ലുക്കൊക്കെ ഉണ്ട്, അതാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കുത്തി നിറച്ചിട്ടുള്ള ഒരു ബാഗാണ്. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആൻഡ് ഇപ്പം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാന്നറിയില്ല, ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 7-8 months ഇപ്പോഴും അതിൻ്റെ സിൽക്ക ജെല്ല് ഞാൻ കളഞ്ഞിട്ടില്ല. ഇത് അതിന് തന്നെ മടുത്തിട്ട് ഒരുമാതിരി അവസ്ഥയിലിരിക്കുകയാണ്. കിടക്കട്ടെ, നമുക്ക് അവിടെ തന്നെ കിടക്കാം എന്നുള്ള മാതിരി കിടത്തിയിട്ടുണ്ട്. പിന്നെ അനാവശ്യമായിട്ട് കുറേ റിസീപ്സാണ് കേട്ടോ,
പിന്നെ ഇതിനകത്തുള്ളത് ഒരു ബാൻഡേഡ്, ഹാൻസ് ഓഫ് ലാസ്റ്റിൻ്റെ ബാൻഡേഡ്, ഇതൊക്കെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നോളൂ. അപ്പോൾ അത്രയാണ് ഈ ഒരു ചോട്ട പേഴ്സിൽ ഉള്ളത്. ചോട്ട പേഴ്സ് നമുക്ക് സൈഡ് വെക്കാം. അപ്പോൾ ചോട്ട പേഴ്സിലാകെ പൈസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ഉണ്ടാവുക, ക്രെഡിറ്റ് അല്ല ഡെബിറ്റ് കാർഡ്സ്. ഓക്കെ, നെക്സ്റ്റ് കയ്യിൽ വന്നത് വാസ്ലിൻ. വാസ്ലിൻ ഞാൻ എപ്പോൾ എടുത്തിടാൻ തുടങ്ങിയെന്നറിയോ, മൈസൂർ പോകാൻ തുടങ്ങിയതിന് ശേഷം. അവിടെ പോയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ കുത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഡ്രൈ ആയിപ്പോൾ. അപ്പോൾ ഉപയോഗിക്കുന്നതാണ് ഈ വാസ്ലിൻ, ചുണ്ടിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന വാസ്ലിൻ, സ്കിൻ പ്രൊട്ടക്റ്റിംഗ് ജെല്ലി. ഞാൻ ചുണ്ടിന് വാസ്ലിൻ തന്നെയാണ് തേക്കാറ്. വേറെ സ്പെഷ്യലായിട്ടുള്ള ലിപ്പ് ക്രീ ലിപ്പ് സംഭവങ്ങളൊന്നും ഞാൻ തേക്കല്ല. അപ്പോൾ അത് അവിടെ തേച്ച് വെച്ച് ഞാൻ എടുത്ത ടവൽ. ടവൽ അന്നേരം എടുക്കലുള്ളത് മെയിൻലി ഇതാ ഈ ഭാഗം ഒപ്പിക്കളയാനാണ്. പക്ഷേ ഈ ഭാഗം ഇപ്പം മാസ്കിനുള്ളിലായതുകൊണ്ട് മാസ്ക് ഇങ്ങനെ ഉറ്റി വായിലേക്ക് എത്തി കൊളായി, അങ്ങനെ അങ്ങനെയുള്ള അവസ്ഥയാണ്. ബാക്കിയുള്ള ഭാഗമൊക്കെ തുറക്കാൻ ഇത് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വെച്ചതാണ് ഇത്. വേറെ ആവശ്യമൊന്നുമില്ല, മെയിൻലി വേർപ്പ് മുഖത്തുള്ള തുറക്കാനുള്ള ഒരു സംഭവം. പിന്നെ നെക്സ്റ്റ് എൻ്റെ അയ്യോ വരൂ ഇത് തരാത്ത അടുത്തത് എൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. ഇത് ഏത് കമ്പനി? ബോട്ടിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. ഈ സംഭവം ഞാനെടുത്തിട്ടാണ് ഇപ്പോൾ പോവാറ്. ഇപ്പം ഞാൻ എന്തായാലും എടുക്കും, ബിക്കോസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ്സിലിരുന്ന് പാട്ട് കേൾക്കാമല്ലോ. ഇപ്പം എന്തായാലും മോസ്റ്റ്ലി നമുക്ക് സീറ്റ് കിട്ടും, ആൾക്കാർ കുറവാണ്ടേ. അപ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. ഇത് അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഉപയോഗിക്കും, പോകുന്ന സമയത്ത് ഇതെടുത്ത് ഇതിൻ്റെ അകത്ത് കുത്തിക്കേറ്റും. അപ്പോൾ അതായിരുന്നു അടുത്തത്. നെക്സ്റ്റ് കൊട, എൻ്റെ കൊട. ഇതേതാ കൊട? പോപ്പി കൊട. മറ്റേ നമ്മുടെ പാട്ടില്ലേ എന്തെങ്കിലും കുട പോപ്പി തന്നെ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കുടയാണ്. ഞാൻ ബ്രാൻഡ് കൊളാബറേഷൻ ഒന്നും ചെയ്തിട്ടില്ല, പോപ്പി കുട. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി അമ്മേൻ്റെ കുടയാണ്. എൻ്റെ കുട ഒരു ചെക്ക് ചെക്ക് മാത്രം ഇല്ലാതാണ്. ഇതിപ്പം റീസെൻ്റായിട്ട് വാങ്ങിയതുകൊണ്ട് ഞാൻ ഇത് പൊക്കി. അപ്പോൾ അതെടുത്തിട്ടാണ് ഞാൻ പോക്ക്. ഇത് മോസ്റ്റ്ലി ബാഗിലൊന്നും ആയിരിക്കില്ല, കയ്യിൽ പിടിച്ച് നടക്കുക. ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് ഈ പുറത്തിങ്ങനെ ഇറങ്ങുമ്പം വെയിൽ വരുമ്പം ഇത് തുറക്കണ്ടേ. അപ്പോൾ ഇത് അകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ചൊറയായിട്ട് അത് എടുക്കണം, പിന്നെയും പുറത്തേക്ക് എടുത്ത് ആദ്യം അകത്തേക്ക് കുത്തിക്കെട്ടി ആ ചൊറ ഒഴിവാക്കാൻ വേണ്ടി ഈ കയ്യിൽ ഇതുണ്ടാവും മോസ്റ്റ് ഓഫ് ദ ടൈമും. ബസ് കയറുമ്പോഴാണ് ഇതിനകത്തേക്ക് കയറ്റി ചാർത്തി വെക്കാറ്. ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞ് ഇനി അടുത്തത് എൻ്റെ പൊന്നോ വരുന്നില്ലല്ലോ. ഓ അടിപൊളി, ഇത് എപ്പോഴത്തെ ടിക്കറ്റാണാവോ? 24/9/20 അങ്ങനെ നടക്കാണോ? 24/9/20 ഞാൻ ട്രാവൽ ചെയ്ത ഒരു വി എന്ന് പറയുന്ന ബസ്സിൻ്റെ ടിക്കറ്റും പിടിച്ചുകൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത്. ഇതൊക്കെ ചാടേണ്ട സമയം കഴിഞ്ഞ്. പിന്നെ ഉള്ളത് എൻ്റെ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ട് ഞങ്ങൾക്ക് മൈസൂരിൽ നിന്ന് തന്നെയാണ് വെക്കാൻ. കീ ചെയിനാണ് ഇത്. ഇത് ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ച് നടക്കലാണ് ഇപ്പോൾ പരിപാടി. നല്ല രസമല്ലേ, ക്യൂട്ട്, നല്ല ഹാർട്ട് ഹാർട്ട് സ്മൈലി സ്മൈലി സാധനം. ഇതാണ് പിന്നെ അടുത്തത് എൻ്റെ ബാഗിൽ ഉള്ളത്. അടുത്തത് ഉള്ളത് എന്താ? സാനിറ്ററി പാഡ്. ഇത് എപ്പോഴും എന്താണ് പോകുമ്പോൾ ഞാൻ ഒന്ന് എടുത്തിടും, ബിക്കോസ് എനിക്കൊരുമാതിരി പേടിയാണ്. എപ്പെങ്കിലും വന്നാലും അല്ലെങ്കിൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തിടും. എൻ്റെ ഡേറ്റ് അല്ലെങ്കിലും എടുത്തിടും, ഡേറ്റ് ആണെങ്കിലും എടുത്തിടും. ഡേറ്റ് ആണെങ്കിൽ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ടാവും എന്നുള്ളതേ ഇതിലൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ സാനിറ്ററി പാഡ് എപ്പോഴും ക്യാരി ചെയ്യുന്നൊരു സംഭവമാണ്. അതിപ്പം പുറത്ത് വെറുതെ ഈ ബാഗ് എടുക്കുന്നവർക്ക് എന്തായാലും ഉണ്ടാവും. ബാഗ് എടുക്കുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരെ പോകുന്നതാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മളുടെ വലിയ വീ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെള്ളം, പാനി. അപ്പോൾ ഈ വാട്ടർ ബോട്ടിൽ ഞാൻ മൈസൂരിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇതിനകത്താണിത്. പുറത്ത് പോകുമ്പോൾ ഒക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുപോകുക. ഇതിൻ്റെ ഇതും കളറും പെയിൻ്റൊക്കെ ഇളകിപ്പോയി. ഇതിനകത്തുനിന്നും വെള്ളം കൂടി ഇത് വെച്ചിട്ട് തന്നെയാണ്. നല്ല ബോട്ടിലാണ്, നമുക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടം. ഓ, ഇത് മാച്ച് ആകുന്നുണ്ടല്ലേ, കുറച്ച് ലൈറ്റർ കളറാണെന്നേ ഇല്ലു, പക്ഷേ അടിപൊളി ബോട്ടിലാണ്. അപ്പോൾ വെള്ളം അത്യാവശ്യമാണ് എനിക്ക്, ബിക്കോസ് എനിക്ക് കുറച്ച് തലകറങ്ങുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമുക്ക് പോകണ്ട. അപ്പോൾ ആ തലകറങ്ങുന്ന പരിപാടിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് വാട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത്, നമ്മുടെ വെള്ളം നിറയ്ക്കുന്ന സാധനം. പിന്നെ നെക്സ്റ്റ് ഞാൻ ക്യാരി ചെയ്യുന്നത് ഇതാ ടൈഗർ ബാം. ടൈഗർ ബാം വേണ്ട ഇതാ. ഓക്കെ, ടൈഗർ ബാം മെയിൻലി എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് തലവേദന വന്നാലോ, തലവേദന കേട്ടോ, പെട്ടെന്ന് തലവേദന വന്നാൽ നമുക്ക് കുറച്ച് പുറട്ടി വെച്ചാൽ സുഖമാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടൈഗർ ബാം എടുത്തിട്ട് പോകുന്നത്. ഇപ്പം ദൂരെ പോകുന്നതാണെങ്കിൽ എന്തായാലും ഉണ്ടാവും, പക്ഷേ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എടുക്കലില്ലോ, അത്ര ദൂരെയൊന്നും പോക്കില്ലല്ലോ. പിന്നെ നെക്സ്റ്റ്, യെസ്, ഒരു ബ്യൂട്ടി ബ്ലോഗറായിട്ട് ബ്യൂട്ടിയുടെ ഒരു സാധനം വന്നില്ല, ആകെ വാസ്ലിനെ വന്നുള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്.
നമ്മുടെ പെർഫ്യൂം പെർഫ്യൂം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ പേരെന്താ, ഇത് ഡിയോ മാതിരത്തെ ഒരു സാധനമാണ്, പെർഫ്യൂം അല്ല. അപ്പോൾ ഇത് നമ്മളുടെ ഇതായിരുന്നു ട്രെൻഡ്സ് പോയപ്പോൾ വാങ്ങിയതാണ്. എക്സോട്ടിക് ഫ്രേഗ്രൻസ് ക്രഷ് ജൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിയോ ബോഡി സ്പ്രേ എന്നാണ് പറയുന്നത്. നല്ല മണമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ മണം മൂക്കിലേക്ക് അടുത്തടിക്കുമെന്ന്, ആഹാ, ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മണം ഇത്. ഓൾ ഡേ ആക്റ്റീവ്, ഇത് കുറേ സമയം ലാസ്റ്റും ചെയ്യും. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. നല്ല അടിപൊളി സ്പ്രേ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സ്പ്രേ ആണ്. ഞാനെന്താ പറയുക, ഞാൻ പണ്ട് ഏതൊക്കെയായിരുന്നു, യാഡ്ലീൻ്റെ യൂസ് ചെയ്യലുണ്ട്, ജാസ്മിൻ സ്പ്രേസ് കുറേ യൂസ് ചെയ്യലുണ്ട്, അങ്ങനത്തെ പല പല ബ്രാൻഡ്സിൻ്റെയും ഡിയോഡ്രൻസ് ഇങ്ങനത്തെ സ്പ്രേസ് യൂസ് ചെയ്യാറുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇത് തന്നെയാണ്. ഇനി വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ, ഞാൻ കാണിച്ചില്ല. ലാസ്റ്റ് വൺ സാനിറ്റൈസർ, അതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് സാനിറ്റൈസർ എടുക്കൽ. സാനിറ്റൈസർ നമ്മൾക്കിപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം ബസ്സ് കയറിയപാട് സാനിറ്റൈസർ, ബസ്സിൽ നിന്ന് ഇറങ്ങിയപാട് സാനിറ്റൈസർ, ഷോപ്പിൽ കയറുമ്പോൾ സാനിറ്റൈസർ. ഷോപ്പിൽ പിന്നെ ഓൾറെഡി അവർ അവിടെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് നമുക്ക് ഉപയോഗിക്കാതാ, അപ്പോൾ അത് ഉപയോഗിക്കും. അങ്ങനത്തെ ഒരു സംഭവമാണ് സാനിറ്റൈസർ എന്ന് പറയുന്നത്. അപ്പോൾ സാനിറ്റൈസറും ആയി. ഇനി എന്താണ്, ഇതാ കാലി ബാഗ് ഈസ് കംപ്ലീറ്റ്ലി എംപ്റ്റി, ഒരു സംഭവമില്ല. ഇനി വേണമെങ്കിൽ കുറച്ച് കാണിക്കാം. ഇതാ ചില്ലറ പൈസ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം പെട്ടെന്ന് അവിടെ നിന്നും സാധനം വാങ്ങി, എന്നിട്ട് പേഴ്സ് ഒന്നും എടുത്തിട്ട് അത് വെക്കാൻ, ആ ചില്ലറ പൈസ വെക്കാനൊരു ക്ഷമയൊന്നും ഉണ്ടാവില്ല. അന്നേരം നിറട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് അത്രേ ഉള്ളൂ ഈ ബാഗ്. ഇതാ ഇപ്പം വെയിറ്റ് ലോസ് ആയിപ്പോയി, നമ്മളുടെ എക്സസൈസ് ഒക്കെ ചെയ്ത മാതിരി വെയിറ്റ് ലോസ് ആയി കിടക്കുകയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ എൻ്റെ ബാഗിലുള്ള കാര്യങ്ങൾ. അയ്യോ, അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക കുറച്ച് നല്ലോണം മേക്കപ്പ് സാധനമൊക്കെ എടുത്തിട്ട് നടക്കുന്ന ആളാണെന്ന്. മേക്കപ്പ് സാധനം ഒട്ടും എടുക്കാനില്ല. എനിക്ക് എന്താ പറയുക, എനിക്ക് അതിൻ്റെ ഞാൻ എവിടെയും ബ്രേക്ക് ഇട്ട് മേക്കപ്പ് റീടച്ച് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല. എന്തായാലും ഫ്യൂച്ചറിൽ ഉണ്ടായ അപ്പം ഞാൻ എന്തായാലും മാറ്റി വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അതൊക്കെ എടുക്കുന്നത് നമുക്ക് എന്തായാലും ഈ സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സൺസ്ക്രീനാണ് പുറത്ത് പോകുമ്പോൾ. പിന്നെ ലിപ്സ്റ്റിക്സാണ്. പണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ക്യാരി ചെയ്യലുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ മെയിൻലി പോകുമ്പം. അമ്മേൻ്റെ അച്ഛൻ്റെ കൂടെ ഒന്നും പോകുമ്പോൾ എടുക്കലില്ല. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ ഇപ്പം ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ലിപ്സ്റ്റിക്ക് പോയി ആ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് റീടച്ച് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്ക് എടുക്കലുണ്ട് ആ സമയത്ത്. പിന്നെ സൺസ്ക്രീൻ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്സിങ് ആയിട്ടുള്ളത്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാസ്ക് ഇടുന്നില്ലേ, നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഊരിയിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ എന്തായാലും ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് തന്നെയാണ് മാസ്ക് ഇടാറ്. അതും ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതാ ഈ സ്ഥലത്തായിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ പാടുകളുണ്ട്. അപ്പോൾ മാസ്ക് ഇടുന്നതിന് മുന്നേ ലിപ്സ്റ്റിക് എന്തായാലും ഉണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്ന കാര്യം ആ മാസ്ക് ഊരാത്തതുകൊണ്ട് നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യം വരുന്നില്ല. അത്രേ ഉള്ളൂ ഈ ഒരു എന്താണ് വാട്സ് ഇൻ മൈ ബാഗ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ടുണ്ടായി ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും കണ്ടിട്ട് എന്താണ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, നമ്മളുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും സേഫായിട്ടുള്ള രീതിയിലേ കൂടി ചെയ്യുക. സോ തനത് വീഡിയോ ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഇതേ കോലത്തിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് മീ അഭിന സൈനിങ് ഓഫ്. ബൈ, ലവ് യു ഓൾ.